ഈ ബുൾജിത്ത് സഹോദരന്മാരെ എല്ലാവർക്കും അറിയാലേ. ഈ ബുൾജിത്ത് എന്ന യൂട്യൂബ് ചാനല് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന് വളർന്നു വന്ന ഒരു വലിയൊരു ചാനലാണ്. അവരുടെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. അവരുടെ അത്രയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴിയിലൂടെയൊക്കെ അവർ വന്ന ഒരാളാണ്. അതുപോലെ തന്നെ അതെല്ലാം ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, മോട്ടിവേഷനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ വളർച്ച എന്ന് പറയുന്നത് അഭിനന്ദനമർഹിക്കുന്ന കാര്യങ്ങളും കൂടിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഞാൻ പല കാര്യങ്ങളിലും അവരുടെ ഒരു കാര്യങ്ങളോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവർ മുതലെടുക്കുന്നു എന്ന് എൻ്റെ തോന്നൽ കൊണ്ട് മാത്രമാണ്. സോ അതുകൊണ്ട് എൻ്റെ തോന്നൽ മാത്രമാണത്, എങ്ങനെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, അവരെ പറ്റിച്ചു അവരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എനിക്ക് അവരോടുള്ള ആകെ ഒരു എതിർപ്പ് എന്ന് പറയുന്നത്. അല്ല അവരുടെ സ്ട്രഗിളിനോടോ അവരുടെ വീഡിയോസിനോടോ അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഈ ഒരു ചതിച്ചു അവരൊരു പെർട്ടിക്കുലർ കാര്യങ്ങൾ അവരവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് നേടിയെടുക്കുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതെന്താണെന്ന് അറിയില്ല. എന്തായാലും അവരിപ്പോൾ വന്നിരിക്കുന്നത് അവരുടെ സിനിമ എന്നത് അവരുടെ ഒരു വലിയൊരു മോഹമാണ്. സിനിമ എന്നത്, അതായത് വാൻ ലൈഫ് 777 എന്നുള്ളത് അവരുടെ ഒരു വലിയ ഡ്രീം പ്രൊജക്റ്റാണ്, സിനിമ ചെയ്യണം എന്നുള്ളത്. സോ അതിൻ്റെ പേരിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ പല മീറ്റിങ്ങൾ നടത്തുകയും പല പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ. സോ ഇപ്പോൾ അവർ ചെയ്ത വീഡിയോയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും ഇവരെ ചതിച്ചു. ഇവരെ ഇങ്ങനെ എല്ലാവരും ചതിക്കുകയാണ്, എനിക്കതാ മനസ്സിലാവാത്തത്. എത്ര പേരെ അവർ ചതിക്കുന്നതെന്ന് അറിയാം. ഇവരുടെ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലിലെ തംബ്നെയിൽസ് നോക്കി അറിയാം, ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്നുള്ള വേർഡായിരിക്കും ഇവരുടെ തംബ്നെയിൽസിൽ കൂടുതൽ ഉണ്ടാവുക. സോ ഈ ഒരു വേർഡ് കൊണ്ട് മാക്സിമം പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ആളുകളാണ് അവർ. സോ ഞങ്ങളെ ചതിച്ചു ഞങ്ങളെ വഞ്ചിച്ചു തന്നെ ഇതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. സോ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എല്ലാവരും ഇവരെ തെരഞ്ഞു പിടിച്ച് ചതിക്കണമെന്ന് എനിക്കറിയില്ല. ഇനി ചതിച്ചിട്ടുണ്ടാവാം, എന്നല്ലെങ്കിൽ ഇവരത് സ്ട്രാറ്റജി ആയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ ഉപയോഗിക്കുകയായിരിക്കാം, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ അവർ പറയുന്നത് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും ഇവരെ ചതിച്ചു, ഇവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, പല കാര്യങ്ങൾക്കായിട്ട് ഇവരെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇവരെ അവോയ്ഡ് ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ ഇവരുടെ കണ്ടൻറ്റ്, ഇവരുടെ മനസ്സിലുള്ള കണ്ടൻറ്റായിട്ട് ആ ഒരു ഡയറക്ടർ യോജിച്ച് പോകുന്നില്ല. ആളുടെ മനസ്സിലുള്ള വേറൊരു തോട്ട്, ഇവരുടെ മനസ്സിലുള്ളത് വേറൊരു തോട്ട്. സോ ഇത് രണ്ടും കൂടി സിങ്ക് ആവാത്തത് കൊണ്ട് തന്നെ അവർ ഈ ഡയറക്ടറിനെയും ഈ പ്രൊഡ്യൂസറിനെയും ഈ സിനിമയിൽ നിന്ന് മാറ്റുകയാണ്. ഞങ്ങളാണ് ഇനി ഈ ഞങ്ങളുടെ സിനിമ ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരാളെ കിട്ടിയെന്ന് അവർ പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. ഇവിടെ ഏകദേശം നമുക്കിപ്പോ കിട്ടിയ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആളാണ്. വലിയൊരു പ്രൊജക്ടിലൊക്കെ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ചേട്ടനാണ് ഞങ്ങളുടെ അതേ ചിന്താഗതി, ഞങ്ങളുടെ അതേ രീതിയും പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നി. അതേമായിട്ടൊരു മീറ്റിംഗ് എന്തായാലും നാളെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ദൈവത്തിനറിയാം. പക്ഷേ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാം. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നല്ല കഴിവുള്ള ഇവർക്ക് പറ്റിയ ഒരാളെ അവർക്ക് കിട്ടിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാര്യങ്ങളും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അവർ പറയുന്നത്. സോ ഇവരിങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ അവരുടെ ലൈഫിൽ അവർക്കങ്ങനെ ചിലപ്പോൾ മേ ബി ഡയറക്ടറുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഡയറക്ടർ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പിന്നെ അവരുടെ ഇഷ്ടം, അവരുടെ സിനിമ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പക്ഷേ ഇവർ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോ കൂടെ അപ്ലോഡായി. അത് വേറെ ആരുടെ ആയിരുന്നില്ല, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവരുടെ സിനിമയുടെ പുറകെ ഉണ്ടായിരുന്ന ആ സംവിധായകൻ്റെ ആയിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ ഈ ഒരു 1.5 വർഷമായിട്ട് ആ വ്യക്തി, ആ ഡയറക്ടർ, അതുപോലെ തന്നെ ആ പ്രൊഡ്യൂസറും ഈ ഒരു സിനിമയുടെ പുറകെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ബുൾജറ്റുകാർ ട്രാവലും കാര്യങ്ങളും ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും ഹെവി ആയിട്ട് ട്രാവലും ചെയ്യുന്നില്ലെങ്കിൽ അവരിപ്പോൾ ഇടുന്ന വീഡിയോസ് കണ്ടൻസ് എല്ലാം തന്നെ വർക്ക്ഷോപ്പുമായിട്ട്, അവരുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഓരോ പാർട്സ് മാറ്റിയതിനെക്കുറിച്ചും ഓരോരോ ടയർ മാറ്റിയതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. സോ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഏണിങ്സ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മേ ബി ഈ 1.5 ഇയേഴ്സായിട്ട്. അപ്പോൾ ഈ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഈ 1.5 വർഷവും ഈ സിനിമയുടെ പുറകിൽ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ 1.5 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകിലാണ്, അവർക്ക് ഈ 1.5 വർഷമായിട്ട് അവരവൻ്റെ വർക്കും ഈ സിനിമയുടെ പുറകിൽ ചെറുതായിട്ടൊക്കെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എഫേർട്ട് മുഴുവൻ ഈ 1.5 വർഷമായിട്ട് ആക്കിയിട്ട് അവസാനം കൊണ്ട് എന്നെ ഇതിന്ന് മാറ്റി എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്, ആരോപണം. പക്ഷേ ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, അതൊരു സത്യം തന്നെയാണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിനെ ഇത്ര 1.5 വർഷത്തോളം ജസ്റ്റ് യൂസ് ചെയ്തിട്ട് അവരെ അവസാനം കൊണ്ട് പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു നല്ലൊരാളെ കിട്ടി, ഒരുപാട് കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടി. സോ അവരപ്പോൾ അതിനെ ഉപയോഗിച്ചു. അപ്പോൾ ഇയാളുടെ 1.5 വർഷം വേസ്റ്റായി, ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയ ആ എനർജി, ആ ചിന്തകളെല്ലാം വേസ്റ്റായി പോയി. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിൽ ഈ ബുൾജെറ്റ് സഹോദരന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇത്തരത്തിൽ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും ഇവരെ ഒഴിവാക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവര് നല്ലൊരു റൈറ്ററെ, ഈ ഒരു സിനിമ എഴുതുന്ന റൈറ്റർ വേണമല്ലോ, ആ തിരക്കഥ എഴുതുന്ന ഒരാൾ, ആ ഒരു റൈറ്ററിനെ കൊണ്ട് കൊടുത്തു ഇവർക്ക് രണ്ട് മൂന്ന് ആളുകൾക്ക് ആളുകളെ. പക്ഷെ ഇവർക്ക് അതൊന്നും യോജിക്കുന്നില്ല, ആർക്ക് ഈ സംവിധായകർക്ക് അതൊന്നും യോജിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സംവിധായകൻ ഓരോരോ കാരണം പറഞ്ഞ് ഓരോരോ ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, ഇവരിൽ നിന്ന് വേറൊരു നല്ലൊരാളെ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയത് എന്നാണ്. പക്ഷെ ഇതിൽ ഈ ഒന്നര വർഷത്തെ എഫേർട്ട് എന്ന് പറയുന്നത് ഇതിൽ പേദ സത്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നിരുന്നാൽ കൂടെ ഈ സംവിധായകൻ്റെ ഒന്നര വർഷത്തെ എഫേർട്ട് ഇതൊരു സത്യമാണെങ്കിൽ അത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബുൾജറ്റുകാർ യാത്ര ചെയ്തില്ലെങ്കിലും അവർക്കുള്ള ഇൻകം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ പൈസ എന്തായാലും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംവിധായകൻ്റെ കാര്യം അതൊന്നും അല്ല. എന്തായാലും സംവിധായകൻ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ചർച്ച വന്നിട്ട് ഒന്നര വർഷമായി, ഈ ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ ഇവർ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് രണ്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും അവർ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കാരണം അവർക്ക് ഇൻകം വരുന്നുണ്ട്. ഈ ഒന്നര വർഷമായി ഞാൻ ഈ സിനിമയുടെ പുറകില്ല, ഒന്നര വർഷമായിട്ട് ഞാൻ ഒരു വേറെ ഒരു ജോലിക്കും പോകാതെ ഒന്നര വർഷമായിട്ട് ഞാൻ ഈ സിനിമയുടെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുക. അതായത് ഇപ്പം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് പറയുന്നത്, കാരണം അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് സമയം മാത്രമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നത്. പക്ഷെ ഞാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അങ്ങനെയല്ല, ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒന്നര വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും പ്രൊഡ്യൂസ് ഞങ്ങളിപ്പം ആ ആർട്ടിസ്റ്റിനെ കണ്ട് തിരിച്ച് വരുമ്പോൾ പോലും പ്രൊഡ്യൂസർ ഞങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ സിനിമ ചെയ്യാം, ആ സിനിമ എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിലാണ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡയറക്ടറും പറഞ്ഞത്. അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നര വർഷമായിട്ട് ഈ സിനിമയെക്കുറിച്ച് തന്നെയായിരുന്നു എല്ലാ ചിന്തകളും, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ടൊക്കെ വേസ്റ്റ് ആയി. സോ എന്തായാലും ഇവർ ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ട കാര്യത്തിന് എന്തൊരു ഒരു വിള്ളൽ വന്നു. അപ്പോൾ എന്തായാലും ഇനി ഇവർ ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്ന് എന്തായാലും അറിയില്ല. ഇനി ഇവർ എത്രത്തോളം ഇവർ പുതിയ രീതിയിലുള്ള എന്താ പറയുക ഒരു ടേബിൾ ടു ടേബിൾ ഇന്ന് ഡിസ്കഷൻ ചെയ്താലും ഇത് സോൾവ് ആവും തോന്നുന്നില്ല. കാരണം ഈ ബുൾസിറ്റ് വളരെ പെട്ടെന്ന് തന്നെ വേറൊരാളെ കണ്ടെത്തി, വേറൊരാളെ കണ്ടെത്തിയിട്ട് അദ്ദേഹം അവരെ അവരവരുടെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ ചെയ്യാൻ സിനിമ, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടെയുണ്ട്, അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ സിനിമ കണ്ടിട്ട് 100 അല്ല 110% ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെ വിജയിപ്പിക്കുകയായിരിക്കാം, എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഈ ഡയറക്ടറിൻ്റെ ആ ഒന്നര വർഷത്തെ എഫേർട്ട് എന്നുള്ളത് അത് വേസ്റ്റായി പോയി. അതിലിനിയിപ്പോൾ എവിടെ നിന്ന് പിടിച്ച് വിളിച്ചാലും കിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ ഒരുമിച്ച് സിങ്ക് ചെയ്ത് പോകുക എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും ഒരേ മനസ്സായിരിക്കണം, എങ്കിലേ അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് വരുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവരിനി വേർപിരിഞ്ഞ്, അതായത് സംവിധായകനൊരു വഴിക്ക് പ്രൊഡ്യൂസറൊരു വഴിക്ക്, ഈ ബുൾജറ്റ് സഹോദരന്മാരും അദ്ദേഹത്തിന് അയാൾ അവർ കണ്ടുപിടിച്ച പുതിയ ടീം വേറൊരു വഴിക്ക് ഇങ്ങനെ പോകണം. ഇതിൽ സംവിധായകൻ്റെ ഒന്നര വർഷം മാത്രം വേസ്റ്റായി പോയി. ഈ ബുൾജറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വേസ്റ്റും ഇല്ല, അവർ ജസ്റ്റ് ഒരാളുടെ പുറകെ നിന്നു, കുറേ കഴിഞ്ഞപ്പോൾ ആളുടെ കോൺസെപ്റ്റും ഇവരുടെ കോൺസെപ്റ്റും വേറെയാണെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവർ വേറെ ആളെ കണ്ടുപിടിച്ചു, മറ്റേ ഒന്നര വർഷം ബും കഥ. എന്തായാലും എന്തോ ആയിക്കോട്ടെ അല്ലേ, എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നു മാത്രം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും വിചാരിക്കുന്ന എന്താ അറിയോ, വീഡിയോയിൽ കാണുന്നത് എല്ലാം സത്യമാണെന്നാണ്. അങ്ങനെയില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സത്യമല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, അത് ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാം വർക്കൗട്ട് ആവുന്നത്. സോ എന്തായാലും ഈ ബുള്ളറ്റിനെ ഇനിയെങ്കിലും ആരും പറ്റിക്കാതിരിക്കട്ടെ, കാരണം പറ്റിച്ചു പറ്റിച്ചു എന്ന് കേട്ട് ഞാൻ മടുത്തു പറഞ്ഞ പോലെ